ഹലോ എവരിവൺ, നിങ്ങൾ ഏഷ്യാനെറ്റിൽ റിയാസ് സലീമിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ റിയാസിനെ ഗസ്റ്റ് ആയിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ മീരെ കുറച്ച് ക്വസ്റ്റ്യൻസ് റിയാസിനോട് ചോദിക്കുന്നുണ്ട്. അത് തികച്ചും റിയാസിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി പോകുന്ന ക്വസ്റ്റ്യൻസാണ്. അതായത് റിയാസ് പെണ്ണാണോ ആണോ, അതോ റിയാസിൻ്റെ സെക്ഷ്വാലിറ്റി എന്താണ്, റിയാസിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ അൺകംഫർട്ടബിൾ ആയി തോന്നുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് മറുപടി പറയാൻ ഇഷ്ടമില്ലെങ്കിൽ അവരോട് നമ്മൾ ആദ്യം നിറഞ്ഞ് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അത് റിപ്ലൈ കൊടുക്കാൻ അവർക്ക് മനസ്സ് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സ്പേസിലേക്ക് കയറി പോകുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാനുള്ളത്. നമ്മൾ എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള മറുപടി പറയും ഇല്ല. ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ വരും, ചില കാര്യങ്ങൾ നമുക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ചോദ്യങ്ങൾ വരും, ചിലത് അവർ ചോദിക്കുമ്പോൾ നമുക്ക് വളരെ ഇറിറ്റേഷൻ തോന്നുന്ന ക്വസ്റ്റ്യൻസ് വരും. ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യാൻ പറയണം. ഒരു റിയാസ് നല്ല രീതിയിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് വേറെ ചോദ്യങ്ങൾ. ഈ ജീവിതത്തിൽ ഇടിച്ച് കയറി അവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ആദ്യം മനുഷ്യൻ നിർത്തേണ്ടത്. ഈ ഒരു സ്വഭാവം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് പൊതുവായിട്ട് കാണുന്നത്. അതായത് മറ്റുള്ളവരുടെ കാര്യം അറിയാനുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു ആകാംക്ഷ, ഈ ആകാംക്ഷ നിർത്തേ പറ്റുള്ളൂ. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ അവരോട് വീണ്ടും വീണ്ടും ചോദിച്ച് അവരെ റിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ചോദിക്കാതിരിക്കുന്നത്. അതിൻ്റെ മറുപടി തന്നെയാണ് റിയാസ് ഇവിടെ മീരയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് തികച്ചും ഒരു നല്ലൊരു റിപ്ലൈ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരു പാഠമായിരിക്കണം.